നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു, കലഹിക്കുന്നതിനും ശണ്ഠ കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി ചുരുട്ടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. ശരിയല്ലേ? മനുഷ്യരെ കൊണ്ട് സ്വന്തം താല്പര്യത്തിനും സുഖത്തിനും വേണ്ടി മുഷ്ടി ചുരുട്ടിക്കാൻ ഉപവാസം എടുപ്പിക്കുക, നല്ല രസമാണ്. ഇത് കണ്ട് പിതാവിന്റെ ചങ്ക് പൊടരുക. യോനയുടെ അടയാളം നൽകപ്പെട്ടു. ഇത് വിളിച്ചു പറഞ്ഞിട്ട് അത് മാനസാന്തരപ്പെടുന്നതിന് പകരം അക്രമാസക്തരായി തീർന്നുകൊണ്ടിരിക്കുക. അവരൊട്ട് പോകുകയില്ല. ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും പറ്റിയ തെറ്റ് ഈ പാപങ്ങളും അതിക്രമങ്ങളും വിളിച്ചു പറയുമ്പോൾ അവരെ പരിഹസിക്കുന്ന ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാവാറുണ്ട്. യേശു ക്രിസ്തു പരിശുദ്ധരോടും പുരോഹിതരോടും നിയമജ്ഞരോടും പ്രസംഗിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന വികാരം ഈ പരിഹാസമാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ കാഴ്ചപ്പാട് മാറിയില്ല, നമ്മുടെ മനോഭാവം മാറിയില്ല. യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് അന്ന് നിയമജ്ഞരെയും പരിശുദ്ധരെയും പുരോഹിതരെയും ഇത്ര കർശനമായി കർക്കശമായി ക്രൂരമായി ആക്ഷേപിച്ചതെന്ന്, അവരുടെ പാപങ്ങൾ വിളിച്ചു പറഞ്ഞതെന്ന്, വെള്ളയടിച്ച കുഴിമാടമെന്ന് വിളിച്ചതെന്ന്, സാത്താൻ എന്ന് വിളിച്ചതെന്ന് നീ തിരിച്ചറിഞ്ഞില്ല. ഈ തിരിച്ചറിവിലേക്ക് സിയോൻ മക്കൾക്ക് വരണം. നമ്മുടെ മനോഭാവം ഇന്ന് മാറണം.